ഇപ്പോൾ 75 എന്നുള്ള 77 ആകുകയാണെങ്കിൽ മിക്കവാറും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഗോൾഡിൻ്റെ പ്രൈസ് താഴുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ പ്രൈസിന് വലിയ വ്യത്യാസം വരത്തില്ല. മുത്തൂറ്റ് ഫൈനാൻസ് ഒരു ബാങ്ക് ആകാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് സ്വർണത്തിൻ്റെ വില ക്രമേണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ല, എങ്കിലും നോക്കിയാൽ ഒരു അതിൻ്റെ ട്രജക്ടറി നോക്കിയാൽ ചെറുതായിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടായിരിക്കുന്നത്, ചെറുതായിട്ട്. ഇടയ്ക്കൊക്കെ അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് വരും, ചിലപ്പോൾ ഒന്ന് 300 രൂപ കുറയും, ഒരു 200 രൂപ കൂടും. പക്ഷേ ഒരു സ്റ്റഡി സ്റ്റേറ്റ് വർഷം അവസാനം ആദ്യം നോക്കിയാൽ വളരെ വളരെ ചെറുതായിട്ട് കൂടിക്കൊണ്ടായിരിക്കുന്നത്. ഇടയ്ക്ക് 2012-13 ഒരു വലിയൊരു ഒരു താഴ്ചയൊക്കെ വന്നു, പക്ഷെ അതെല്ലാം പിന്നെ റിക്കവർ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ടിത് സ്റ്റഡി ആയിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് വരാൻ ചില കാരണങ്ങൾ എൻ്റെ മനസ്സിലുള്ളത്, ഇതിൻ്റെ കാരണങ്ങളൊക്കെ ഇൻ്റർനാഷണൽ ഡിസ്റ്റർബൻസാണ്. ഇൻ്റർനാഷണലായിട്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, ഓയിൽ, ഒരു ഓയിലിൻ്റെ എണ്ണയുടെ കച്ചവടക്കാരോ, അല്ലെ ഒപെക് എന്തെങ്കിലും ഒരു പുതിയ ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ ഓയിലിൻ്റെ പ്രൈസ് കൂടുക, കുറയുക, താഴുക, ഓയിലിൻ്റെ സപ്ലൈ കുറയുക. അപ്പോൾ അത് ആ സമയത്തെല്ലാം സ്റ്റോക്ക് മാർക്കറ്റ്സിനൊരു വ്യത്യാസം വരും. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴൊക്കെയാണോ വളരെ ബെറ്ററായിട്ട്, ഇൻ്റർനാഷണൽ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ നല്ലതാണെങ്കിൽ ഗോൾഡ് പ്രൈസ് ഇൻ്റർനാഷണലി കുറഞ്ഞിരിക്കും. കാരണം ആൾക്കാർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചിന്തിക്കും. ആ സമയത്തൊക്കെ ഒരു ഗോൾഡ് ഇതൊക്കെ ഒരു ഫ്ലക്ച്വേഷൻസാണ്. പക്ഷേ അതൊരു ഒരു ഇൻട്രൻസിക് വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമോഡിറ്റി എന്ന നിലയിൽ ഗോൾഡിൻ്റെ വില എന്നും മുന്നോട്ടേ പോകത്തോളും. ഇതിനൊരു വ്യത്യാസങ്ങളുണ്ട്, മറ്റ് ചില കമോഡിറ്റിയെക്കാട്ടിലും ഇതിനൊരു യൂസുള്ള കമോഡിറ്റിയാണ് ഗോൾഡിന്. അതിനൊരു യൂസുണ്ട്, ചിലതിനൊന്നും യൂസ് ഇല്ലാത്തത്, ഇതിനൊരു യൂസുണ്ട്. വളരെ പല സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗോൾഡ്. അപ്പോൾ അതിൻ്റെ ഒരു യൂസും ഉണ്ട്, ഇതിനൊരു ആഭരണമായിട്ട് ഉപയോഗിക്കാം, അല്ലാതെ ഒരു കമേഴ്ഷ്യൽ യൂസും ഉണ്ട്. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഗോൾഡിൻ്റെ ഒരു പ്രൈസ് എന്നും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദീർഘകാലത്തിൽ ഒരിക്കലും ഇതങ്ങ് താന്ന് 0 ആകുന്നു, അല്ലെങ്കിൽ ഒരു ഇന്നത്തേനേക്കാളും ഒരു 50%-40% ഒന്നും താഴത്തൊന്നുമില്ല. എന്നും ഒന്നീ സ്റ്റഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 5-10% കയറി ഇറങ്ങി ഇങ്ങനെ പോകത്തേ ഉള്ളൂ. ഗോൾഡ് പ്രൈസിനെ സംബന്ധിക്കുന്ന വേറെ ഒരു ഘടകം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു യുക്രൈനിലെ ഒരു വാർ, അല്ലെങ്കിൽ ഒരു അതാ ഇൻ്റർനാഷണൽ ഒരു പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ്, അത് വരുന്ന ഉടനെയും ഗോൾഡ് പ്രൈസിനൊരു ചേഞ്ച്, ഫ്ലക്ച്വേഷൻ വരും. ആ ഫ്ലക്ച്വേഷൻ വരുന്നതിൻ്റെ ഒരു കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് ഉണ്ട് ഗോൾഡ് പ്രൈസിന്. അപ്പം ഇൻ്റർനാഷണൽ പ്രൈസ് ഔൺസിലാണ് പറയുന്നത്. ഇന്നിപ്പോൾ പറഞ്ഞാൽ 1,700, 1,700, $1,800 പെർ ഔൺസ് എന്നാണ് ഇന്നത്തെ റേറ്റ്. അതിനൊരു വ്യത്യാസം കൂടെ ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഗോൾഡ് പ്രൈസും നമ്മുടെ ഇന്ത്യൻ ഡോളറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റും തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. കാരണം ഡോളർ സ്ട്രോങ് ആകുന്നെങ്കിൽ ഗോൾഡ് വീക്കായിരിക്കും, വീക്കാണെങ്കിൽ ഡോളർ സ്ട്രോങ് ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ഡോളറും ഇന്ത്യൻ ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡോളർ പ്രൈസും ഇന്ത്യയുടെ എക്സ്ചേഞ്ച് റേറ്റ്, ഇന്നിപ്പോൾ 75 രൂപ എന്ന് അത് തമ്മിലുള്ള മൾട്ടിപ്ലയർ അതിൻ്റെ ഇഫക്റ്റാണ് ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ്, 75 ആണ് 75. ഇപ്പോൾ 75 എന്നുള്ള 77 ആകുകയാണെങ്കിൽ മിക്കവാറും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഗോൾഡിൻ്റെ പ്രൈസ് താഴുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ പ്രൈസിന് വലിയ വ്യത്യാസം വരത്തില്ല. അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്, ഇന്ത്യൻ പ്രൈസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇൻ്റർനാഷണൽ ചിലപ്പോൾ അത് 1,900 എന്നുള്ള 1,300, 1,400 ആകും. 1,400 ഇൻ്റർനാഷണൽ പ്രൈസ് കുറയുമ്പോൾ ഇവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ് കൂടിയിരിക്കും. അപ്പോൾ ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരു ഇന്ത്യൻ പ്രൈസിന് ഞാൻ പറഞ്ഞില്ല എന്നും ഒരു ഇച്ചിരി മുന്നോട്ടേ പോകത്തുള്ളൂ. പിന്നെ വരാവുന്നത് ചില സ്റ്റേറ്റ്സിലും അല്ല ചില കൺട്രീസിലും ചില സ്റ്റേറ്റ്സിലില്ല രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. ചിലപ്പോൾ അത് കസ്റ്റംസ് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇപ്പോൾ അതിൻ്റെ 5%-7% ഉണ്ട്. പണ്ട് ഒത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ അതും ഒരു ഘടകമാണ്. ഇതെല്ലാം കൂടെ ഒത്ത് ഇമ്പോർട്ട് പ്രൈസ് ആണെങ്കിലും കൊള്ളാം, ഡോളർ പ്രൈസ് ആണെങ്കിലും കൊള്ളാം, ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് ആണ്, ഇതെല്ലാം കൂടെ മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നുണ്ട്. ഇന്ത്യൻ പ്രൈസ് സാധാരണ സ്റ്റഡി ആയിട്ട് തന്നെ പോകും. ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ അനുസരിച്ച് അതിന് പറയുന്നത് ലൈസൻസ് ഓൺ ടാപ്പ് എന്ന്. ദറ്റ് മീൻസ് ഒരു സമയത്ത് ഒരു വിൻഡോ ഉണ്ടായിരുന്നു, ആ വിൻഡോയുടെ സമയത്ത് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കത്തുള്ളായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സമയം ഈ പീരീഡിൻ്റെ ഇടയിൽ അപ്ലൈ ചെയ്യുന്നു. ഇന്നിപ്പോൾ ഓൺ ടാപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാം ബാങ്കിൽ. അപ്പം മുത്തൂറ്റ് ഫൈനാൻസിന് ഒരു ബാങ്ക് ആകണമെന്നുണ്ടെങ്കിൽ
എന്ന് വേണമെങ്കിലും നമുക്ക് അതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാം. അത് ആപ്ലിക്കേഷൻ അവർ കൺസിഡർ ചെയ്തിട്ട് തരുകയോ തരാതിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് മുത്തൂറ്റ് ഫൈനാൻസ് ഒരു ബാങ്ക് ആകാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് എൻ്റെ തീരുമാനമൊന്നുമല്ല, അത് നമ്മളൊരു ഞങ്ങളൊരു ലിസ്റ്റഡ് കമ്പനിയാണ്, പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനിയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടേ ഇതിൻ്റെ തീരുമാനം എടുക്കാനൊക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഓഫ് ഹാൻഡായിട്ട് എന്നോട് ചോദിക്കുക, നിങ്ങൾ ബാങ്ക് ആകാൻ താല്പര്യമുണ്ടോ, ബാങ്ക് ആകുന്നില്ലയോ, എന്തുകൊണ്ട് ബാങ്ക് ആകുന്നില്ലെന്നൊക്കെ ചോദിച്ചാൽ അത് ആ ഡിസിഷൻ എൻ്റെ കയ്യിലല്ല, കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലുള്ളൊരു തീരുമാനമാണ്. അതിനെപ്പറ്റി ഇടയ്ക്കൊക്കെ ചർച്ചയൊക്കെ വരാറുണ്ട്, പക്ഷേ അതിനൊരു തീരുമാനം ഇതുവരെയായിട്ടും എടുത്തിട്ടില്ല. കാരണം ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കണം, അത് നോക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇന്നത്തെ ഒരു ചെറിയ സംഗതികളുണ്ട്, ഇന്ന് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ചെയ്യുന്ന ഒട്ടുമിക്ക സംഗതികളും മുത്തൂറ്റ് ബാങ്ക് ഫൈനാൻസിൽ ചെയ്യാൻ നോക്കും, ഒട്ടുമുക്ക. അതുകൊണ്ട് ഒരു ഒരു വലിയൊരു ഒരു വ്യത്യാസം ഉണ്ടാകുമോ, വലിയൊരു പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് സംഗതി, ഇതിൻ്റെ അകത്ത് ലോ കോസ്റ്റ് ഫണ്ടിങ്, ദറ്റ് മീൻസ് കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലൊക്കെ വളരെ ലോ കോസ്റ്റായിട്ട് കിട്ടും എന്നുള്ളതാണ് ബാങ്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ ഇന്നത്തെ കണക്കനുസരിച്ച് ഇന്ന് നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള NBFCsനും വളരെ ചെറിയ ശതമാനത്തിൽ, ചെറിയ ഇൻട്രസ്റ്റിൽ ലോൺ മാർക്കറ്റിൽ നിന്ന് തന്നെ കിട്ടും. റീറ്റെയിൽ അല്ലെങ്കിലും അത് ഹോൾസെയിൽ മാർക്കറ്റുമുണ്ട്. റീറ്റെയിൽ മാർക്കറ്റ് പോലെ തന്നെയാണ് ഇന്നും ഹോൾസെയിൽ മാർക്കറ്റ്. കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് അല്ലെങ്കിൽ 1 മാസമായിട്ട് ഞങ്ങളുടെ വളരെ ലിസ്റ്റഡ് NCDs, നമ്മുടെ ബോണ്ട്സ് വളരെ കുറച്ചേ ഇറക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു കാരണം, ഇത് ഹോൾസെയിൽ മാർക്കറ്റിൽ വളരെ ചീപ്പായിട്ടും ഇതിനേക്കാളും നല്ല റേറ്റിലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് മിക്കവാറും മുത്തൂറ്റ് ഫൈനാൻസിൻ്റെ ആ ക്രെഡിറ്റ് AA+ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളതുകൊണ്ടാണ്. വലിയ കോർപ്പറേറ്റ്സും വലിയ HNIs ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതുപോലുള്ള NCDsൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമാണ്. അവർക്കൊക്കെ റേറ്റ് വളരെ കുറച്ച് കൊടുത്താലും മതി. മുത്തൂറ്റിനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഞങ്ങളുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ്, ബാങ്കിൽ നിന്നും മറ്റിടത്തും എടുക്കുന്ന ബോറോയിങ് 2.5% താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് അത്രയും കുറച്ച് കൊടുത്താലും, വളരെ കുറച്ച് കൊടുത്താലും ഞങ്ങൾക്ക് ഇന്ന് ഫണ്ട് കിട്ടും. ഇന്ന് ഞങ്ങൾക്ക് കമേഴ്ഷ്യൽ പേപ്പർ, അത് 3 മന്ത്സ് പേപ്പറാണ് കമേഴ്ഷ്യൽ പേപ്പർ, അതിന് 4% ആ റേഞ്ചിലേ ഉള്ളൂ. 3.8, 3.9, 4% കൊടുത്താൽ കിട്ടും. അപ്പോൾ അത്രയും കുറച്ച് റേറ്റിന് നമുക്ക് കിട്ടുമ്പോൾ ഫണ്ട്, ചീപ്പ് ഫണ്ട് എന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് വിസാവിസ് ബാങ്ക് ഇപ്പോൾ കാര്യമായിട്ടില്ല. അതുപോലെ NCDsും ഉണ്ട്, അതിനും 5%, 6% കൊടുത്താൽ നമുക്ക് NCDsയും കിട്ടും. അപ്പോൾ പിന്നെ ഈ ഒരു ബാങ്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഓഫ് ലോ കോസ്റ്റ് ഫണ്ട്സ് വളരെ ചെറിയൊരു ഘടകമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നും ചർച്ചാ വിഷയമാണ്. എങ്കിലും ഇതിൻ്റെ തീരുമാനം എടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്, അത് ഇതുവരെയായിട്ടും ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല. ഗോൾഡ് ലോൺ എന്ന ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് നമ്മുടെ ഇന്നത്തെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ. കാരണം ഇന്ന് ഒരു എല്ലാവർക്കും, ചെറുപ്പക്കാർക്കും വലിയ പ്രായമുള്ളവർക്കും ഒക്കെ ഇന്ന് ലോൺ കിട്ടാൻ വളരെ എളുപ്പമാണ്. പേഴ്സണൽ ലോണ്, ഹൗസിംഗ് ലോണ്, കാർ ലോണ് ഇതെല്ലാം കിട്ടും. പക്ഷേ ഇതിലെല്ലാത്തിനും ഒരു ക്രെഡിറ്റ് സ്കോർ നോക്കിയിട്ടേ കിട്ടത്തുള്ളൂ. ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. മാത്രമല്ല, ഒരു സാലറിഡ് പേഴ്സൺസ് ഇങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് എപ്പോഴും കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഒരു ഒട്ടുമുക്കാൽ ആൾക്കാരും സാലറിഡ് പീപ്പിളല്ല, നോൺ സാലറിഡ്, സെൽഫ് എംപ്ലോയ്ഡ്. അവർക്കൊക്കെ ഒരു ഇതുപോലുള്ള ലോൺസ് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും എളുപ്പത്തിലുള്ളൊരു ഒരു ലോൺ പ്രോഡക്റ്റാണ് ഗോൾഡ് ലോൺ. അപ്പോൾ ഗോൾഡ് ലോൺ എന്ന് പറയുന്നവർക്ക് ഇവിടെ ക്രെഡിറ്റ് സ്കോർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഗോൾഡ് ഉണ്ട്, നമുക്കൊരു ഒരു ഫൈനാൻസ് നീഡുണ്ടെങ്കിൽ ഗോൾഡ് ലോൺ കമ്പനീസ് അവർക്ക് ലോൺ കൊടുക്കും. അവരെല്ലാവരും മുടക്കുന്നവരൊന്നുമല്ല, അവർക്കെല്ലാം നല്ല ആൾക്കാർ തന്നെ, ഒട്ടുമുക്ക ആൾക്കാർ, 95% അവരാൾക്കാർ കറക്റ്റ് ആൾക്കാർ, അവർ എടുക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ അവരുടെ കുഴപ്പം, അവർക്ക് ക്രെഡിറ്റ് സ്കോറൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലാത്ത ലോൺസൊക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ആവശ്യമുണ്ട്. ഗോൾഡ് ലോൺ എന്ന ബിസിനസ്സിന് എന്നും വലിയ ഒരു നീഡുണ്ട്. കാരണം ഒരു കാര്യം കൂടെ ഇതിനകത്ത്, ഒത്തിരി ഒരു അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് ആൾക്കാരുടെ കയ്യിൽ ഒത്തിരി ഗോൾഡ് ഓർണമെൻറ്റ്സ് കയ്യിലുണ്ട്.
അതിന്നൊരു പ്രൊഡക്റ്റീവ് അസറ്റ് അല്ല, അത് നമ്മുടെ കയ്യിലിരിക്കുക, ചിലരൊക്കെ ഉപയോഗിക്കും, ബാക്കി ഒട്ടുമുക്കാൽ ആൾക്കാരും അത് ലോക്കറിലൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതി നമ്മൾ ബാങ്കിലോട്ട് കൊടുക്കുകയും ഇതുപോലെ എൻ ബി എഫ് സീസിൻ്റെ കയ്യിൽ കൊടുക്കുകയും അത് ഒരു പ്രൊഡക്റ്റീവ് പർപ്പസ്, ഒരു ലോൺ കിട്ടി പ്രൊഡക്റ്റീവ് പർപ്പസ് ഉപയോഗിക്കുകയും ചെയ്യുന്നതിൽ അതൊരു വലിയ ഒരു നല്ല സംഗതി തന്നെയാണ്. അപ്പോൾ ഗോൾഡ് ലോൺ എന്ന ബിസിനസ്സിന് വളരെയധികം പ്രോസ്പെക്ട്സ് ഉണ്ട്. ഇന്ത്യയിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 25,000 ടൺ ഗോൾഡ് ലോൺ ഉണ്ടെന്നാണ്. 25,000 ടൺ എന്ന് പറഞ്ഞാൽ 1,000,000 കോടിയാണ്. അത്രയും കോടി രൂപയുടെ ഗോൾഡ് ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പോലും ഇതുവരെയായിട്ടും മാർക്കറ്റിൽ വന്നിട്ടില്ല. അപ്പം ഗോൾഡ് ലോൺ ഒരു നീഡ്, ഫണ്ടിങ് ലീഡുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കല്ലാത്ത ലോൺസ് കിട്ടുന്നില്ലെങ്കിൽ ഗോൾഡ് ലോണിനും ഒരു സ്കോപ്പുണ്ട്. അതിനുവേണ്ടിയുള്ള കൊളാറ്ററായിട്ടുള്ള ഗോൾഡ് ഇഷ്ടംപോലെ ആൾക്കാരുടെ കയ്യിലുണ്ട്. അതിന് ഇമ്പോർട്ടൊന്നും ചെയ്യേണ്ട, നമ്മുടെ കയ്യിലിരിക്കുന്നതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളതിന്. അപ്പം ഇതാണ് ഗോൾഡ് ലോണിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ് സംഗതി. അപ്പോൾ ഇത് എൻ ബി എഫ് സീസ് കൊടുക്കുന്നു, ഇത് നല്ല പ്രോഡക്റ്റ് ആണെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ എല്ലാ ബാങ്ക്സും എല്ലാവരും കോമ്പറ്റീഷൻ ഇത് തന്നെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്നു വെച്ചാൽ ഗോൾഡ് ലോൺ ഒരു നല്ല ബിസിനസ്സാണെന്നുള്ളതിൻ്റെ ഒരു അടിവരയിട്ട സംഗതിയാണ്. കാരണം എല്ലാവരും ഒരു ബിസിനസ്സിൽ കയറുന്നെങ്കിൽ ആ നല്ല ബിസിനസ്സാണെങ്കിലേ എല്ലാവരും കയറത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കയറുന്നുണ്ട്, പ്രൈവറ്റ് ബാങ്ക് ആണെങ്കിലും പബ്ലിക് ബാങ്ക് ആണെങ്കിലും പട്ട് എൻ ബി എഫ് സീസ് ആണെങ്കിലും എല്ലാവരും. അപ്പോൾ ഇതൊരു പ്രോസ്പെക്ട്സ് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ പ്രോസ്പെക്ട്സ് നല്ലതായിട്ടുള്ളൊരു ബിസിനസ്സിൻ്റെ അകത്താണ് മുത്തൂറ്റ് ഇരിക്കുന്നത്. അപ്പം ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു ഷെയർ പ്രൈസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാനൊക്കത്തില്ല. കാരണം മുത്തൂറ്റ് അല്ലെ നമ്മുടെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് കമ്പനി നല്ലതായിട്ട് നടത്തുക, ബിസിനസ് നല്ലതായിട്ട് നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. ഞാൻ കഥ ഒക്കത്തുള്ളൂ. ഷെയർ പ്രൈസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സാണ്. അവരാണ് നോക്കുന്നത് ഈ ബിസിനസ്സിന് ഇനി മുന്നോട്ട് ഭാവിയുണ്ടോ. മുന്നോട്ട് ഭാവിയുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ ഷെയറിൽ 100 രൂപയ്ക്ക് മേടിച്ചാൽ അടുത്ത വർഷമാകുമ്പോൾ 110 ആകുമോ 120 ആകുമോ, അതാ ബിസിനസ്സിന് ഭാവിയുണ്ടോ നോക്കുന്നത്. ബിസിനസ് ചെയ്യുന്ന ജോലി ഞങ്ങളുടെ, ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് മാത്രമുള്ളതാണ്. ഞങ്ങളെ മുത്തൂറ്റ് ഫാമിലിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ കമ്പനിയിലെ 75% ഞങ്ങൾക്ക് ഇടത്തുള്ളത്. അതിൽ ബാക്കി 2% ആക്ച്വലി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസായിട്ട് കൊടുത്തപ്പോൾ കുറഞ്ഞതാണ്. അല്ലേ 75% ഫാമിലിയുടെ കയ്യിലാണ്. ഞങ്ങളിത് ഷെയർ ഒന്നും ഇതുവരെയായിട്ടും വിറ്റിട്ടുമില്ല. അപ്പം ഈ ഷെയർ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു മെച്ചമില്ല. പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് ഒരു മെച്ചമില്ല, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല മെച്ചമാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യമേ ഉള്ളൂ, ഷെയർ പ്രൈസൊക്കെ കൂടി നിൽക്കുന്ന കമ്പനിയാണെങ്കിൽ അതിനെപ്പറ്റി ഒരു മൊത്തത്തിലൊരു മതിപ്പ് എല്ലാവർക്കും ഉണ്ട്. അതല്ലാതെ വേറെ ഞങ്ങൾക്കൊരു പേഴ്സണൽ ബെനിഫിറ്റൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ ഉത്തരവാദിത്വം കമ്പനി നല്ലതായിട്ട് നടത്തുക, കസ്റ്റമേഴ്സിനെ നല്ലതായിട്ട് സെർവ് ചെയ്യുക, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ആ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും കൊടുക്കുക. മുത്തൂറ്റ് ഫൈനാൻസ് ഒരു തുടങ്ങിയപ്പോൾ പാർട്ട്നർഷിപ്പ് ഫേം ആയിരുന്നു, പിന്നെ ഒരു കമ്പനിയായി, പിന്നെ അത് എൻ ബി എഫ് സി ആയി, പിന്നെ അത് പബ്ലിക് ലിമിറ്റഡ് എൻ ബി എഫ് സി ആയി. അങ്ങനെ വന്ന് നടന്ന 2011 മുത്തൂറ്റ് ഫൈനാൻസ് പബ്ലിക്ലി ലിസ്റ്റഡ് ആയത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. 2011 ഞങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഷെയറിൻ്റെ വില അന്ന് 164 രൂപയാണ്. ഒരു ഷെയറിന് 164 രൂപയ്ക്കാണ് ഞങ്ങൾ ഇഷ്യൂ ചെയ്തത്. ഇന്നിപ്പോൾ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില 10 times 1640 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരെ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ, ആ അന്ന് 164 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇന്നത് 1640 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷവും ഞങ്ങൾ ഡിവിഡൻ്റായിട്ട് 10%, 20% വെച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെൽത്ത് ക്രിയേഷൻ മാത്രമല്ല വെസ്റ്റ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷനും ഞങ്ങളെ കൊണ്ട് നടത്താനെത്തു. അത് കസ്റ്റമേഴ്സിനോടും ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിനോടും ഞങ്ങൾ ചെയ്ത അല്ലെ അവർക്ക് കിട്ടിയ മുത്തൂറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു പ്രയോജനം എന്നുള്ളതാണ്. ഞാൻ ഗോൾഡ് ലോൺ ബിസിനസ് നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും ആൾക്കാർക്കൊക്കെ വേണമെന്ന് പറഞ്ഞെങ്കിലും ഇന്ത്യയിലെ ടോട്ടൽ ലെൻഡിങ്ങിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ ഗോൾഡ് ലോൺ. ബാക്കിയുള്ള ബിസിനസ്സൊക്കെയാണ് വേറെ, കമേഴ്ഷ്യൽ ലോൺസ് ഉണ്ട്, കോർപ്പറേറ്റ് ലോൺസ് ഉണ്ട്, ഹൗസിംഗ് ലോണുണ്ട്, വെഹിക്കിൾ ഫൈനാൻസ് ലോണുണ്ട്, പേഴ്സണൽ ലോണുണ്ട് എന്ന് വേണ്ട, ഇത് ഇതുപോലെ ആവശ്യം പോലെ മൈക്രോ ഫൈനാൻസ് ലോണുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാത്തിനും ഒരു പ്രയോജനമുണ്ട്. ഇതെല്ലാം ഗോൾഡ് ലോൺ മാത്രമല്ല കസ്റ്റമേഴ്സിനും വേണ്ടതും, ഈ ഫിനാൻസ് രംഗത്ത് നല്ല പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ലോൺ മാത്രമൊന്നുമല്ല, ബാക്കി എല്ലാതും ഇതിനേക്കാളും നല്ല ബിസിനസ്സാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഗോൾഡ് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് നല്ല എക്സ്പെർട്ടീസും ഉള്ള ഒരു ബിസിനസ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വെഹിക്കിൾ ഫൈനാൻസ് ബിസിനസ്സിൽ വളരെ എക്സ്പെർട്ടീസുള്ള ആൾക്കാരുണ്ട്.
അതിൻ്റെ വളരെ നീഡുണ്ട്. വെഹിക്കിൾ മേടിക്കേണ്ടവർക്കൊക്കെ ആ ലോൺ കിട്ടും. ഹൗസിംഗ് ഫൈനാൻസിൽ വലിയ വലിയ കമ്പനീസുണ്ട്. പേഴ്സണൽ ലോൺ കൊടുക്കുന്ന വലിയ കമ്പനീസുണ്ട്. ക്രെഡിറ്റ് കാർഡ് ലോൺ കൊടുക്കുന്ന കമ്പനീസുണ്ട്. കോർപ്പറേറ്റ് ലോൺസ് കൊടുക്കുന്ന കമ്പനീസ്. അപ്പോൾ ഇതിനെല്ലായിടത്ത് അതിന് അതിൻ്റേതായ ഒരു റോളുണ്ട്, അതിൻ്റേതായ ഒരു ഗ്രോത്ത് ഉണ്ട്. ഈ ബിസിനസ്സിനും എല്ലാം സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം എന്നു വെച്ചാൽ ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞാൽ ഒരു ഓൾ വെതർ ലോണാണ്. എന്നുവെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ട് സമയത്താണെങ്കിലും ഗോൾഡ് ലോൺ കൊടുക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നം വരാറില്ല, അവർക്കൊരു അപ്സ് ആൻഡ് ഡൗൺസ് വരാറില്ല. ബട്ട് അതേസമയം ബാക്കിയുള്ള ലോൺസിനൊക്കെ എക്കണോമിക് ആക്ടിവിറ്റിയൊക്കെ ഒന്ന് സ്ലോ ആകുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഒരു ഒരു പ്രശ്നമൊക്കെ വരും കുറച്ച് നാളത്തേക്ക്. പക്ഷേ അത് ഡെഫിനറ്റ്ലി അത് ഒന്നും രണ്ടും മൂന്നും വർഷം കഴിയുമ്പോൾ മാറും. കൊറോണ വന്നപ്പോൾ തന്നെ ഈ മറ്റെല്ലാ ലോൺസിനും ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട്. ഇനിയിപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി ഇപ്പോഴും 100% ശരിയായിട്ടില്ല. എല്ലാ ബിസിനസ്സും പഴയതുപോലെ 100% ആയെന്ന് ചോദിച്ചാൽ ഇല്ല, അതായി വരുന്നതേ ഉള്ളൂ. അതായിക്കുമ്പോൾ അടുത്ത ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് ആ കൊറോണയുടെ ഇമ്പാക്റ്റൊക്കെ മാറി വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ലോൺസും വളരെ വളരെ നല്ലതായിട്ട് തന്നെ പോകും, അതിനൊരു സംശയമില്ല. മുത്തൂറ്റ് ഫൈനാൻസും ഈ രംഗത്ത് വളരെ ഒരു ചെറിയ രീതിയിൽ ഞങ്ങളും ഇതിൻ്റെ അകത്ത് എല്ലാം ഒരു കാല് വെച്ചിട്ടുണ്ട്. അത് ആ ബിസിനസ്സൊക്കെ ഒത്തിരി നടത്തുന്നില്ലെന്നേ ഉള്ളൂ, കാരണം നോൺ ഗോൾഡ് ലോൺ ബിസിനസ് 10% ഉള്ളൂ, അത് നടത്തുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന് ഒരു ടൈം വരുമ്പോൾ അത് ഡെഫിനറ്റ്ലി ഞങ്ങളതും സ്കെയിലപ്പ് ചെയ്യും. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്നത് സ്റ്റാർട്ടപ്പ് എല്ലാം ഒരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പായിട്ടാണ് ചിന്തിക്കുന്നത്. സോഫ്റ്റ്വെയറിന് മാത്രമല്ല, പല ബിസിനസ്സിനും സ്റ്റാർട്ടപ്പുണ്ട്. ഏത് ബിസിനസ്സും ചെറുതായിട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വലുതാക്കി കൊണ്ടിരുന്ന ഒരു ബിസിനസ്സുണ്ട്. അവരോടെല്ലാം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഏത് ബിസിനസ്സും നമ്മൾ അതിനെ ആ നടത്തുന്ന ആൾ അതിനെ വളരെ കീനായിട്ട് നോക്കുകയും അതിനെപ്പറ്റി രാവും പകലും ചിന്തിച്ച് അതിൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് നടത്തിയാൽ ഏത് ബിസിനസ്സും നല്ലതായിട്ട് നടത്താം, ഗ്രോ ചെയ്യാനൊക്കും. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് എല്ലാ ബിസിനസ്സിനകത്തും ഒരു ചെറിയ ബുദ്ധിമുട്ട് കാലം വരും. ആ സമയത്തൊന്നും മനസ്സ് മടിക്കാതെ അതിൻ്റെ അകത്ത് ഫോക്കസ്ഡായിട്ട് നിന്നാൽ ഈ ബിസിനസ് നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ നോക്കും, അതിനൊരു സംശയം വേണ്ട. ഇന്ന് ഏത് ബിസിനസ്സിൻ്റെ അകത്തും IT ഇൻഫർമേഷൻ ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കൊറോണ വന്നപ്പോൾ തന്നെ IT വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി. കാരണം ഞങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ ഒരു 10% മാത്രമേ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നുണ്ടല്ലായിരുന്നുള്ളൂ കൊറോണ സമയത്തും, അല്ല അതിന് കുറച്ച് മുമ്പ് ഡീമോണിറ്റൈസേഷൻ വന്നപ്പോഴും. ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേക്ക് കസ്റ്റമേഴ്സിന് ഒരുമാതിരി ആവറേജ് 10,000, 50,000, 20,000 മേടിക്കുന്ന കസ്റ്റമേഴ്സ് പോലും ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവരെയൊക്കെ ഞങ്ങളൊന്ന് അസിസ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ ഇത് മനസ്സിലാക്കിച്ച് ചെയ്യിപ്പിച്ചു. അപ്പം IT ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗം. അത് ട്രാൻസാക്ഷൻസ് മാത്രമല്ല, ഇന്നത്തെ സംബന്ധിച്ച് എല്ലാ സംഗതിക്കും ഒരു IT ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. പുതിയൊരു പ്രോഡക്റ്റ്, ഒരു ഫിനാൻസ് പ്രോഡക്റ്റ് കൊണ്ടുവരാന്നേലും ആദ്യം എപ്പോൾ നോക്കുന്നത് അത് IT കൂടെ അത് നമുക്ക് ചെയ്യാനൊക്കുമോ, IT ഇൻഫർമേഷൻ ടെക്നോളജി കൂടെ അത് നമുക്ക് എനേബിൾ ചെയ്യാനൊക്കെ നോക്കിയിട്ടേ മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. കാരണം മാനുവലായിട്ട് ചെയ്യുന്ന സംഗതി ഒന്നും ഇപ്പോൾ നടക്കത്തില്ല. ഫിനാൻസ് രംഗത്തേതൊക്കെ സ്കിൽ സെറ്റ് ഇനി മാറാൻ പോകുന്നത്. കാരണം പണ്ടത്തേൻ്റെ കൂട്ട് ഇന്ന് ഒത്തിരി സംഗതി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് റൊബോട്ടിക് ഓട്ടോമേഷൻ RPA എന്നൊക്കെ പറയും. റൊബോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപോലത്തെ ജോലി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റോബോട്ടിനെ കൊണ്ട് ചെയ്യും. റോബോട്ടെന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനെ ഉള്ളൂ, അല്ല ഒരു മനുഷ്യർ റോബോട്ടെന്ന് പറഞ്ഞാൽ ഒരു കാണാവുന്ന ഒരാളൊന്നുമില്ല, ഒരു കമ്പ്യൂട്ടറിനെ പറ്റി അവർ റോബോട്ടെന്ന് വിളിക്കുന്നത്, റോബോട്ടിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്പ്യൂട്ടറിനെ ഇത് ട്രെയിൻ ചെയ്താൽ അവർ പല സംഗതി അത് തന്നെ അങ്ങ് ചെയ്തു തരും, അവരതന്നെ അങ്ങ് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമുക്ക് പണ്ടത്തെ ആൾക്കാരെയൊക്കെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ സ്റ്റാഫിനെ ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ കാര്യവും മറ്റുള്ള സാധനത്തെ എപ്പോഴും റീസ്കിൽ ചെയ്ത് ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ട്രെയിനിങ് കൊടുക്കും, അവരെ മാറ്റിയെടുക്കും. അപ്പോൾ ഇനിയും ആ ഒരു രീതിയിലാണ് ആളെ നമുക്ക് വേണ്ടത്. ഒരു ലോവർ ലെവലിൽ ഞാൻ പറയുന്നില്ല, ഒരു അക്കൗണ്ടിങ് നോക്കുന്ന ജോലിയുടെ ആൾക്കാരുടെ റിക്വയർമെൻറ്റ് വളരെ കുറഞ്ഞിരിക്കുക. കാരണം അത് പലതും നമുക്ക് കമ്പ്യൂട്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കും. കമ്പ്യൂട്ടറൈസേഷനിൽ തന്നെ ചില പ്രോഗ്രാംസൊക്കെ തന്നെ ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ തന്നെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ തന്നെ പ്രോഗ്രാമേഴ്സിൻ്റെ വർക്കും ഒത്തിരി മാറുന്നുണ്ട്. അവരുടെ അവിടെ അടുത്ത് ചോദിച്ചാൽ അവർക്കും അറിയാം, പഴയ ചില
പ്രോഗ്രാമേഴ്സോ അല്ലെ ആ സാധനങ്ങൾക്ക് അവരുടെ ജോലി ഓട്ടോമേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ റെഡിമെയ്ഡ് സാധനം മേടിക്കാൻ കിട്ടും. അപ്പോൾ പിന്നെ ഇതിനാൾക്കാർ അപ്പം ആവശ്യം കുറവ് അവിടെ പോലും. അപ്പോൾ അത് ഫൈനാൻസ് രംഗത്ത് മാത്രമല്ല സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ അവിടെ പോലും ഒത്തിരി ഓട്ടോമേഷൻസ് വരുന്നുണ്ട്.